ॐ नमो भगवते वासुदेवाय श्रीकृष्णार्पणमस्तु दशकम् इव प्रह्लादचरितम् श्लोकम् मून् निहन्तुम् त्वां भूयस्तव पदमवाप्तस्य चरिभोर्बहिर्दृष्टेरन्धर्दधिध हृदये सूक्ष्मवपुषा नदन्युच्चैस्तत्राप्यखिलभुवनान्दे च मृगयन् भियायातं मत्वा सखलु जितकाशीनिववृते भूय पिनीड, अनन्तरं त्वां निहन्तुम् अङ्गये निग्रह्युवान् आभगवाने वधिक्युवान् തവ പദം അവാപ്തവ പദം അവിടുത്തെ പദം നിന്തിരുവടിയുടെ സ്ഥാനത്തിൽ അതായത് ആ വൈകുണ്ഠലോകത്തിൽ എത്തിച്ചേർന്നോ ഹൃദയേ റിപു ശത്രു ആ ശത്രുവിൻ്റെ ഹൃദയത്തിൽ സൂക്ഷ്മവപുഷ സൂക്ഷ്മസ്വരൂപിയായിട്ട് അണു സ്വരൂപനായിട്ട് ബഹിർദൃഷ്ടേ മാംസചക്ഷുസിൽ നിന്നും പുറം കണ്ണിൽ നിന്നും അന്തർദിത ച അന്തർധാനം ചെയ്യുകയും ചെയ്തു സ ഖലു അവനാകട്ടെ ഭിയ മത്വ ഭിയ പേടിച്ച് യാതം ചലിക്കുക ഹിരണ്യകശിപു ആകട്ടെ ഭഗവാൻ ഭയപ്പെട്ടോടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഉച്ചൈ നദൻ ഉറക്കെ ഗർജിച്ചുകൊണ്ട് തത്ര അപി ആ വൈകുണ്ഠത്തിലും അഖില ഭുവനാന്തേച്ച മൃഗയൻ മറ്റെല്ലാ ലോകങ്ങളിലും അന്വേഷിച്ച് ജിതകാശീ നിവവൃതേ ജിതകാശി എന്നാൽ ജയം കൊണ്ട് ശോഭിക്കുന്നവൻ എന്നർത്ഥം ഇവിടെ ഹിരണ്യകശിപു എന്ന മടങ്ങി പോന്നു ഒരു മരത്തിൻ്റെ വേര് മുറിച്ചാൽ കൊമ്പുകളെല്ലാം താനേ ഉണങ്ങിക്കോളും അതുപോലെ വിഷ്ണുവാകുന്ന ആശ്രയത്തിൽ കഴിയുന്ന ദേവന്മാരെ ഇല്ലാതാക്കാൻ വിഷ്ണുവിനെ ഇല്ലാതാക്കിയാൽ മതി എന്നുറച്ചുകൊണ്ട് ഹിരണ്യകശിപു വൈകുണ്ഠത്തിലേക്ക് എത്തുകയാണ് കയ്യിൽ ശൂലവും ധരിച്ച് അന്തകനെ പോലെ വരുന്ന ഹിരണ്യകശിപുവിനെ നോക്കിയിട്ട് അയാളെ വധിക്കാനുള്ള സമയമായിട്ടില്ലാത്തതിനാൽ തൽക്കാലത്തേക്കുചിതമെന്ന് കണ്ട് മായാധീശനായ ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ ശ്വാസവായുവിൽ തന്റെ സൂക്ഷ്മശരീരത്തെ മറച്ചു വച്ചിട്ട് അവന്റെ മൂക്കിൽ കൂടി പ്രവേശിച്ച് ഹൃദയത്തിൽ കയറിയിരുന്നു അകക്കണ്ണ് തുറന്നു നോക്കാനുള്ള ക്ഷമയോ മാനസിക സ്ഥിതിയോ ഇല്ലാത്തതിനാൽ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ഒരിക്കലും തിരിച്ചറിയുകയില്ല ശരീരത്തിന് പുറത്ത് എവിടെയൊക്കെ തിരഞ്ഞിട്ടും ഫലവുമില്ല ഇതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരുടെയും സ്ഥിതിയും നമ്മുടെയെല്ലാം ഹൃദയത്തിൽ വസിക്കുന്ന സാക്ഷാൽ ഈശ്വരനെ തിരഞ്ഞ് അവിടെയും ഇവിടെയുമൊക്കെ ഓടി നടന്നിട്ട് കാര്യമില്ല എന്നത് മനസ്സിലാക്കണം വൈകുണ്ഠത്തിലെത്തിയ ഹിരണ്യകശിപു വിഷ്ണുവിനെ അവിടെ എങ്ങും കാണാഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് ഉറക്കെ അട്ടഹസിച്ചു ഭീരുവായ വിഷ്ണു തന്നെ ഭയന്ന് ഓടിയൊളിച്ചിരിക്കുന്നു എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂമി അന്തരീക്ഷം ദിഗ്ഭാഗങ്ങൾ ആകാശം പാതാളം സമുദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഭഗവാനെ തിരഞ്ഞു നടന്നു കണ്ടില്ല അപ്പോൾ വിഷ്ണു വരാൻ കഴിയാത്ത യമലോകത്തെത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് താൻ വിജയിച്ചതായി കരുതിക്കൊണ്ട് ഹിരണ്യകശിപു തിരിച്ചു പോന്നു മടങ്ങിപ്പോന്നുവെങ്കിലും ഹിരണ്യകശിപുവിന് ഭഗവാനോടുള്ള വൈരം മാറിയിരുന്നില്ല ഹിരണ്യകശിപു ഭഗവാനെ തിരഞ്ഞ് വൈകുണ്ഠത്തിലെത്തിയതും ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിൽ കയറിയിരുന്നതുമായ കഥ വാമനമൂർത്തി മഹാബലിയോട് പറയുന്നതായിട്ട് ശ്രീമദ് ഭാഗവതം അഷ്ടമ സ്കന്ധം പത്തൊമ്പതാം അധ്യായത്തിലാണ് വർണ്ണിച്ചിട്ടുള്ളത് മഹാബലിയുടെ പൂർവികരെല്ലാവരും വീരന്മാരും പരാക്രമശാലികളുമാണ് എന്ന് പറയുന്നതിനിടയിലാണ് വാമനമൂർത്തി ഹിരണ്യകശിപുവിൻ്റെ കഥയും പറയുന്നത് ആ സംഭവത്തെ മേൽപ്പത്തൂർ ഭട്ടതിരി സന്ദർഭോചിതമായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആ സംഭവത്തിനു ശേഷം ഹിരണ്യകശിപു ലോകത്തിലെ ജനങ്ങളെയെല്ലാം സൽക്കർമ്മങ്ങളിൽ നിന്ന് വിലക്കി ഭഗവാന്റെ നാമം ആരും ജപിക്കരുത് ഭഗവാനു വേണ്ടി യാഗം നടത്തരുത് എന്നും പകരം തന്റെ നാമം ജപിക്കുകയും യജ്ഞഭാഗം തനിക്ക് തരികയും വേണമെന്ന് ഷഠിക്കുകയും ചെയ്തു ശരീരത്തെ ആത്മാവെന്ന് ധരിക്കുന്ന കാലമത്രയും विष्णुविनोड कोपं हिरण्यकशिपुवि उडायकने श्लोकं प्रह्लाद समजनिसुदो गर्भवसीणापाणेरधिगतभवद्भक्तिमहिमा सवैजात्यादैत्यशिशुरपि समेत्य त्वैरतिं गदस्त्वद्भक्तानां वरद

വീണാപാണേ മുനേ വീണാപാണിയായ മഹർഷിയിൽ നിന്ന് ആ നാരദനിൽ നിന്ന് അധികത ഭവത്ഭക്തി മഹിമ അധികത എന്നാൽ അറിഞ്ഞ മനസ്സിലാക്കിയ പഠിച്ച എന്നൊക്കെയാണ് അർത്ഥം ഗർഭത്തിലിരിക്കെ തന്നെ ശ്രീനാരദ മഹർഷിയിൽ നിന്ന് നിന്തിരുവടിയിലുള്ള ഭക്തിയുടെ മാഹാത്മ്യം നല്ലവണ്ണം മനസ്സിലാക്കിയ പഠിച്ച പ്രഹ്ലാദ സുത സമജനി പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു സ വൈ ജാത്യ അവനാകട്ടെ പ്രകൃത്യ ദൈത്യ അസുരനും ശിശു അപി ബാലനും ആണെങ്കിലും ത്വ രതിം സമേത്യ അങ്ങയിലുള്ള രതി സ്നേഹം ഭക്തി നേടിയിട്ട് ത്വഭക്താനാം അവിടുത്തെ ഭക്തന്മാർക്ക് പരമോദാഹരണതാം ഗത മുഖ്യ തീരുക ദൃഷ്ടാന്തമായിത്തീരുക തീരുക എന്ന സ്ഥിതിയെ പ്രാപിച്ചു ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ്സു ചെയ്യാൻ മന്ദരാത്രിയിൽ പോയിരുന്ന സമയത്ത് ദേവന്മാർ അസുരന്മാരെ ആക്രമിച്ച് കീഴടക്കി നാഥനില്ലാത്ത അസുരന്മാർ ഭയപ്പെട്ട് നാലു ഭാഗത്തേക്കും ഓടിപ്പോയി പൂർണ്ണ ഗർഭിണിയായ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയെ കയാധുവിനെ ദേവേന്ദ്രൻ പിടിച്ചുകെട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ അവിടേക്ക് ശ്രീനാരദ മഹർഷി വന്നു ചേർന്നു എവിടെയാണോ ആവശ്യം അവിടെ എത്തിച്ചേരുക എന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവമാണല്ലോ നിരപരാധിയും പതിവ്രതയും മറ്റൊരു ഭാര്യയും ഗർഭിണിയുമായ ഇവളെ ബലാത്കാരേണ കൊണ്ടുപോകുന്നത് ഉചിതമല്ല ഇവളുടെ ഗർഭസ്ഥനായ ശിശു ഗുണങ്ങൾ അനവധിയുള്ള മഹാനും പരമഭക്തനുമായിരിക്കും അതിനാൽ ആ കുഞ്ഞിനെ വധിക്കാമെന്ന വ്യാമോഹം ഉപേക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നാരദമഹർഷി ദേവേന്ദ്രനെ തൻ്റെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിച്ചു നാരദമുനിയോടുള്ള ബഹുമാനം കൊണ്ട് ആ വാക്കുകളെ മാനിച്ച ദേവേന്ദ്രൻ ഗർഭസ്ഥ ശിശുവിനെ പ്രദക്ഷിണം ചെയ്യുകയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് കയാധുവിനെ പ്രദക്ഷിണം ചെയ്ത് അവരെ മഹർഷിയെ ഏൽപ്പിച്ച് തിരിച്ചുപോയി ഭർത്താവ് വരുന്നതുവരെ ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞ് നാരദമുനി കയാധുവിനെ തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും ഗർഭസ്ഥ ശിശുവിന് മനസ്സിലാകണം എന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് കയാധുവിന് തത്വജ്ഞാനം ഉപദേശിക്കുകയും ചെയ്തു ഭക്തിയോഗത്തെയും ദേഹസംബന്ധമില്ലാതിരിക്കുന്ന പരമാത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തെയും വേണ്ടതുപോലെ ഉപദേശിച്ചു സങ്കല്പം വ്യർത്ഥമാകാതിരിക്കുവാൻ തക്ക മാഹാത്മ്യം മഹർഷിക്കുള്ളതിനാൽ ഗർഭസ്ഥ ശിശുവിനെ സങ്കല്പിച്ച് ഉപദേശിച്ചതൊക്കെ ആ കുഞ്ഞിന് ഹൃദയസ്ഥമായി ഹിരണ്യകശിപു വരം നേടി തിരിച്ചു വന്നതിനു ശേഷമാണ് പ്രഹ്ലാദൻ ജനിച്ചത് ഈശ്വരാനുഗ്രഹമുള്ളതിനാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കേട്ടു പഠിച്ച കാര്യങ്ങൾ പ്രഹ്ലാദന് ഓർമ്മയുണ്ടായിരുന്നു കാലമേറെ കഴിഞ്ഞതുകൊണ്ടും അസുര സ്ത്രീ അസുരസ്ത്രീയായതിനാലും ഈശ്വരേച്ഛയാലും കയാധു അതെല്ലാം മറന്നുപോവുകയും ചെയ്തു ഹിരണ്യകശിപുവിനെ പ്രഹ്ലാദനെ കൂടാതെ അനുഹ്ലാദൻ സംഹ്ലാദൻ ഹ്ലാദൻ എന്നീ പുത്രന്മാരും ഉണ്ടായിരുന്നു ഗർഭസ്ഥനായ പ്രഹ്ലാദന് മഹർഷി ഭക്തിമാർഗത്തെ ഉപദേശിക്കുന്നത് ശ്രീമദ്ഭാഗവതം സപ്തമ സ്കന്ധത്തിലെ ഏഴാം അധ്യായത്തിൽ ആദ്യത്തെ പതിനാറ് ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ചിട്ടുണ്ട് പ്രഹ്ലാദന്റെ ഭക്തിദാർഢ്യത്തെയും ഹിരണ്യകശിപുവിന് പ്രഹ്ലാദനോട് തോന്നുന്ന വൈരത്തെയും അടുത്ത ശ്ലോകങ്ങളിൽ കേൾക്കാം ഹരേ ശ്രീ ഗുരുവായൂരപ്പ ശരണം